നമ്മുടെ പിള്ളേരുടെ ചാനലിലെ മക്കളെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഹലോ ഗൈസ്, വെൽക്കം ടു സാക്രിയേജ്. ഒരു ഫുട്ബോൾ ആരാധകനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഫുട്ബോൾ പ്ലെയേഴ്സിനെ നിങ്ങൾക്കറിയാമായിരിക്കും. ഇതിൽ ബെസ്റ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ രണ്ട് മുഖങ്ങളായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ തെളിയുക, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആൻഡ് ലയണൽ മെസ്സി. എന്നാൽ ഇവരിൽ ഫുട്ബോൾ ലെജൻഡ് ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം മനസ്സിൽ സ്ഥാനമുറപ്പിച്ച ലയണൽ മെസ്സി തന്നെയാണ്. മെസ്സിയെ കുറിച്ചുള്ള ഫാക്ട്സ് പറയുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ലോകം ലയണൽ മെസ്സിയെ ഒരു ലെജൻഡായി കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ബാധിച്ച ഇവന് ഇനി വളർച്ചയില്ലെന്നും ഫുട്ബോൾ ഒരിക്കലും കളിക്കാൻ പാടില്ല എന്നും ഡോക്ടർമാർ വിധി എഴുതി. മെസ്സിയെ ചികിത്സിക്കാനുള്ള പണം മാതാപിതാക്കളുടെ കയ്യിൽ ഇല്ലായിരുന്നു. എന്നാൽ മെസ്സിയുടെ കളി കണ്ട ബാഴ്സലോണ മാനേജ്മെന്റ് അവന്റെ ചികിത്സ ഏറ്റെടുക്കുകയും അവനെ ചികിത്സിക്കുകയും ചെയ്തു. ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്ന് വിധി എഴുതിയ ഡോക്ടർമാർ ഇപ്പോൾ ലോകം തന്നെ അവന്റെ കാൽ കീഴിലായത് കണ്ട് അത്ഭുതപ്പെട്ടു. അർജന്റീനക്കാർക്ക് ഇവൻ വിശുദ്ധ, ബാഴ്സലോണക്കാർ ഇവനെ ദൈവമായി കാണുന്നു. ഫുട്ബോളിൽ ഒരേ ഒരു രാജാവ് ലയണൽ ആൻഡ്രസ് മെസ്സി തന്നെയാണത്. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് മെസ്സിയെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് കണ്ടു നോക്കാം. അർജന്റീനക്കാരനായ മെസ്സിക്ക് രണ്ട് പാസ്പോർട്ട്സ് ആണ് ഉള്ളത്. ഒന്ന് അർജന്റീനയുടെയും രണ്ടാമത്തേത് സ്പെയിനിന്റെയുമാണ്. അദ്ദേഹം സ്പെയിൻ സിറ്റിസൺ ആയത് 2005 സെപ്റ്റംബറിലായിരുന്നു. 2008 റൊണാൾഡിനോ എന്ന മറ്റൊരു ഗ്രേറ്റ് ഫുട്ബോളറിൽ നിന്നായിരുന്നു നമ്പർ 10 ജേഴ്സി മെസ്സിക്ക് ലഭിക്കുന്നത്. 22-ാമത്തെ വയസ്സിലാണ് മെസ്സിക്ക് ഫസ്റ്റ് ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായി തുടർച്ചയായി അടുത്ത 3 വർഷവും ഈ അവാർഡ് കൈക്കലാക്കാൻ മെസ്സിക്ക് സാധിച്ചിരുന്നു. മെസ്സിക്ക് സ്പെയിൻസ് നാഷണൽ ടീമിൽ കളിക്കുവാൻ ഓഫർ ലഭിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത്. മെസ്സിയുടെ നെറ്റ് വർത്ത് ഏകദേശം 180 മില്യൺ US ഡോളറാണ്. കറന്റ് ലോകത്തിലെ 2-ാമത്തെ റിച്ചസ്റ്റ് പ്ലെയറാണ് മെസ്സി. മെസ്സിയെ പിന്തള്ളി 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. മെസ്സി 2012 91 ഗോൾസ് നേടിയിരുന്നു. അതായിരുന്നു ആ വർഷത്തെ വേൾഡ് റെക്കോർഡ്. ട്രെയിനിങ് സമയത്ത് തന്നെ മെസ്സിയുടെ സാമർഥ്യം മനസ്സിലാക്കിയ റൊണാൾഡിനോ ടീം മാച്ചിനോട് പറഞ്ഞത് മെസ്സി തന്നെക്കാൾ വലിയ പ്ലെയർ ആകുമെന്നായിരുന്നു. മെസ്സിയുമായി സൗഹൃദത്തിലായ റൊണാൾഡിനോ മെസ്സിയെ ലിറ്റിൽ ബ്രദർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.